ഉയർത്തുകയാണ്. അക്ബർ മദ്രസ നൂറുൽ ഇർഫാൻ അറബി കോളേജ് എന്ന മഹത്തായ സ്ഥാപനത്തെ പറ്റി അല്പമൊന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരന്മാരെ, മദ്രസ നൂറുൽ ഇർഫാൻ അറബി കോളേജ് സ്ഥാപിതമായിട്ട് 39-ാം വർഷത്തിലാണല്ലോ ഉള്ളത്. കുറച്ച് പഴക്കമുള്ള ഒരു സ്ഥാപനമാണ്. അതിന്റെ സ്ഥാപകൻ മഹാനായ ഷെയ്ഖുന അഷ്ഷൈഖുൽ മുസല്ലിഖുൽ ഖൗഫ് മൗലാന അബുൽ ഫളൽ അസ്സയ്യിദ് മുഹമ്മദ് ജലാലുദ്ദീൻ അൽ ഖാദിരി സൂഫി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് അവർഗളാണ്. ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപിൽ മഹാനവറുകൾ ജനിച്ചു. ശേഷം വളർന്നു വന്ന മഹാനവറുകൾ അവരുടെ ശ്രദ്ധ ദീനിന്റെ വളർച്ചയിലും പ്രത്യേകിച്ച് ആത്മീയതയുടെ വിഷയത്തിലായിരുന്നുവെന്ന് അവരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദീനിൽ എന്തെല്ലാമുണ്ട്? ഇസ്ലാം കാര്യങ്ങളുണ്ട്, ഈമാൻ കാര്യങ്ങളുണ്ട്, ഇഹ്സാൻ ഉണ്ട്. ഈ ഇഹ്സാൻ തന്നെയാണ് ആത്മീയതയെന്നും അധ്യാത്മികതയെന്നും അറബിയിൽ പറഞ്ഞാൽ തസവുഫ് തരീഖത്ത് എന്നെല്ലാം പറയുന്നത് അതിന്റെ തലങ്ങളാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ സമ്പൂർണത, ഈ
മൂന്ന് കാര്യങ്ങൾ മേളിക്കുമ്പോൾ മാത്രമാണ്. തന്നെയുമല്ല, തസവൂഫ് എന്ന് പറയുന്ന ആ മേഖല തന്നെ മനുഷ്യന്റെ ആത്മശുചിത്വത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മേഖലയാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഷെയ്ഖുന റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മദ്രസ നൂറുൽ ഇർഫാൻ അറബി കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിന്റെ ശരിയായ രീതിയിൽ തസവൂഫ് എന്താണ് എന്ന് ശരിയായ രീതിയിൽ അതിന്റെ ഗ്രന്ഥങ്ങൾ ഓരോ ക്ലാസുകളിലും ഗ്രന്ഥങ്ങൾ സിലബസിൽ പെടുത്തിക്കൊണ്ട് തസവൂഫിനെ സംബന്ധിച്ചുള്ള ഒരു ആധികാരിക പഠനം തന്നെയാണ് മദ്രസ നൂറുൽ ഇർഫാനിൽ നടക്കുന്നത്. AD 1962 ഈ സ്ഥാപനത്തിന്റെ പ്രഥമ കൂടിയാലോചന യോഗവും അതിന്റെ പ്രഥമ കമ്മിറ്റി രൂപീകരണവും നടന്നു എന്നുള്ളതാണ്. 1962 ആലോചിച്ചതിന് ശേഷം അതിന്റെ ശിലാസ്ഥാപനം നടക്കുന്നത് AD 1967. 67 ശിലാസ്ഥാപനം നടന്നു ശേഷം 68 സ്ഥാപകൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന റഹ്മത്തുള്ളാഹി തങ്ങൾ നമ്മോട് യാത്ര പറയുകയുണ്ടായി. ശേഷം സ്ഥാപനം വളർന്നു വരികയും അവരുടെ പ്രധാന ഖലീഫയാകുന്ന മഞ്ചേരിയിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാനായ ഷെയ്ഖുന അശ്ശൈഖ് സയ്യിദ് മുഹമ്മദ് കമാലുദ്ദീൻ ഖാദിരി സൂഫി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് തങ്ങൾ അവരുടെ എല്ലാം കഠിനയത്ന മൂലം സ്ഥാപനം വളരുകയും വളർന്ന് 1990 കെട്ടിടോദ്ഘാടനം നടത്തുവാൻ സാധിക്കുകയും ചെയ്തു. ശേഷമുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖുന അസ്സയ്യിദ് ശിഹാബുദ്ദീൻ കോയാത്തങ്ങൾ മദല്ലാഹു ലില്ലഹു നൂറുൽ ഇർഫാനിന്റെ ആത്മാവാകുന്ന ഷെയ്ഖുനായുടെ അനുഗ്രഹീത നിയന്ത്രണത്തിൽ നേതൃത്വത്തിൽ ഈ തങ്ങ കോയാത്തങ്ങൾ അവർ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ലക്ഷദ്വീപ് MP ഡോക്ടർ പി പൂക്കുഞ്ഞിക്കോയ അവർക്കും ഞാൻ ഈ സമ്മേളനം അവരെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അൽഷിഫ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലെ ഡോക്ടർ KP ഷെയ്ഖോയ തങ്ങൾ അവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ആരൊക്കെ എത്തിയിട്ടുണ്ടോ എല്ലാവർക്കും, സദസ്സിലുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എന്റെ സുഹൃത്ത് തങ്കോയ തങ്ങൾ അവരെ, ഉസ്താദന്മാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ബാക്കി എല്ലാ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സലാം, അസ്സലാമു അലൈക്കും. ഒരു പ്രൊഫഷണലാണെന്നും ബേസിക്കലി ഞാൻ ഒരു അലോപ്പതി ഡോക്ടറാണെന്നും അതിൽ വളരെ സീരിയസ് ആയി ഏർപ്പെട്ടിരുന്ന എന്നെ ഒരു രാഷ്ട്രീയ കുപ്പായം ധരിപ്പിച്ചതിൽ ഈ സ്ഥാപനത്തിനും ഇതിന്റെ പ്രവർത്തകന്മാർക്കും വലിയൊരു പങ്കുണ്ട്. ആ നന്ദി കൂടി പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം സ്വീകരിച്ച് ഇവിടെ എത്തിയത്. എന്റെ സ്നേഹിതൻ ഡോക്ടർ ഷെയ്ഖ് മുതലായവരും എന്നെ പരോക്ഷമായിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ എനിക്ക് ഈ സ്ഥാപനത്തിൽ നിന്നാണ് ആദ്യമായി പറഞ്ഞത്, പൂക്കുഞ്ഞിക്കോയ നിങ്ങൾ മത്സരിച്ചോളൂ, നിങ്ങൾ ജയിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനൊരു ലോജിക്ക് വേണ്ടേ. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ തങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, എപ്പോഴാണ് പാന്റ് മാറ്റിയിട്ട് തലേക്കെട്ട് കെട്ടുന്നതെന്ന് അറിയില്ല. മുണ്ടും കൊടുത്ത് തലേക്കെട്ട് കെട്ടിയാൽ അവൻ ആദ്യമായ ഞാനും തങ്ങളും പാന്റ് ഷർട്ടും ഇട്ടപ്പോൾ ഞങ്ങൾ സായകന്മാരായി. സാരമില്ല, നമ്മൾ മുസ്ലിമാണ്, ഒരു ഹോമാണ്, പലരും പല വേഷം കെട്ടണം. കാരണം മരപ്പണിക്ക് ആളെ വേണം, കൽപ്പണിക്ക് ആളെ വേണം, ഡോക്ടറിന് ആളെ വേണം, ബിൽഡിംഗ് എടുക്കുക എഞ്ചിനീയറിംഗ് വേണം. അപ്പോ എല്ലാവരും വീഴ്ച കൂട്ടത്തിൽ ഞങ്ങളുടെ വിഹിതമായിരിക്കും ഓരോരോ സ്ഥലത്ത്. അങ്ങനെ ഏതായാലും ഞങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ തന്നെ എനിക്കും എന്റെ കൂടെ ഇരിക്കുന്ന ദിവ്യ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ദീനിനോടും ദീനി പ്രസ്ഥാനങ്ങളോടും ഒരു മമത ഉണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, അത് അനുഭവമാണ്, പാഠമാണ്, ഞങ്ങളുടെ പഠിച്ച പാഠത്തിൽ നിന്ന് നേരിട്ടുള്ള അനുഭവ പാഠം കൂടിയായിരുന്നു അത്.
ഒരു കാലത്തും മദ്രസ, പള്ളി, ദർസ്, മുസ്ലിം പ്രസ്ഥാനങ്ങൾ, മുസ്ലിം വിശ്വാസങ്ങൾ ഇവയെല്ലാം ഉണർത്തിപ്പിടിക്കുന്നതിലും അതിൽ ജീവിക്കുന്നതിലും ഇങ്ങനെയുള്ള ഓരോ അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ അവകാശത്തിന് വേണ്ടി, ഹോമിന്റെ അവകാശത്തിന് വേണ്ടി, ഓരോ മന സിറ്റിസൻസിന്റെ അല്ലെങ്കിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആരുടെയും അവകാശത്തിന് വേണ്ടി നിലകൊള്ളാനും പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു അവസരമായി ഞാൻ ഉപയോഗിക്കുന്നു. എന്നെ ഏൽപ്പിച്ച കടമയായ ഈ 39 വാർഷിക സനൽദാന സമ്മേളനവും അതിനോടനുബന്ധിച്ച് ഉള്ള മറ്റ് ചടങ്ങുകളും ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആദ്യമായി പറയാനുള്ളത്, കാലത്ത് 10 മുതൽ ഏകദേശം 3 മണി പ്രസംഗം കേൾക്കലല്ലാതെ പറഞ്ഞ ശീലം എനിക്ക് വളരെ കുറവാണ്. എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പ്രസംഗം കേൾക്കലാണ് എന്റെ പതിവ്. അതുകൊണ്ട് ക്ഷമിക്കുമെന്ന് ഞാൻ ആദ്യമായി ആഗ്രഹിക്കട്ടെ. സ്ഥാപിതമായി ഏകദേശം 39 കൊല്ലം 40 കൊല്ലം എന്ന് മാത്രം. സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളെ തന്നെ നന്നാക്കിയെടുക്കുക. പിന്നെ പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളത്, എവിടെ ചെന്ന് കയറിയാലും സുന്നികളെന്ന് പറയുന്ന നമ്മൾ നമ്മളുടെ ഇടയിലുള്ള ആളുകൾ തന്നെ സാധാരണ പറയാറുണ്ട് ഇവർ ഖബർ ആരാധകരാണ് എന്ന് പറയുന്ന ഇത് റസൂലിന്റെ ഈ വാക്കിനോട് അവരെങ്ങനെ ഉപകരിക്കുന്നു, എങ്ങനെ കമ്പാരിസൺ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. അവരിൽ നിന്ന് തന്നെ പറഞ്ഞു കേൾക്കാൻ ആഗ്രഹമാണ്. അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തിയോട് നമ്മളൊന്ന് ചോദിക്കാൻ പാടില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിയോട് തന്നെ ചോദിക്കാമോ എന്നതാണ് ഇപ്പൊ നമ്മൾ സംശയിക്കുന്നത് പോട്ടെ. പക്ഷെ അള്ളാഹുവിനെ അതിനുള്ള കഴിവ്, കാരണം അള്ളാഹുവിന്റെ കഴിവിന് പരിധിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വലിപ്പം കൊണ്ടല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സിഡി പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ കെ പി ഷെയ്ഖ് തങ്ങൾ അവർ. ബഹുമാനപ്പെട്ട ദേവികളെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ഈ ഇന്ന് അർപ്പിച്ചിരിക്കുന്ന ഈ സി ഡി ഏറ്റുവാങ്ങുക എന്നാണ്. ഈ മദ്രസ നമുക്കൊണ്ടിരിക്കുന്ന ഈ സി ഡി കൊണ്ട് എല്ലാ നല്ല പറയാ നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും ഇന്നൊരു ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ പഠിച്ചു വളരുന്ന കുട്ടികൾ ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ മതസൗഹാർദ്ദത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സേവനത്തിന്റെയും വിശ്വാസ പ്രമാണത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ സമുദായം അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആനും അള്ളാഹും റസൂലും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് വിട്ടുവീഴ്ചയില്ലാതെ എല്ലാവരെയും ഒന്നുപോലെ കണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത പദവി ലഭിക്കാൻ കഴിയാവുന്ന നമ്മുടെ മഹത്തുക്കളായി പ്രവർത്തകരായി ഇവിടെ പഠിക്കുന്ന കുട്ടികളും മുതാലിമികളും മറ്റും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരം സദസ്സ് തികച്ചും
നമുക്ക് എന്നും അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സദസ്സാണ്. അതിന് മുൻകൈയെടുത്ത എല്ലാവരെയും, പ്രത്യേകിച്ചും നമ്മുടെ ബഹുമാന്യരായ ആ നല്ല മാതൃകാ പ്രവർത്തന നേതൃത്വം കൊടുത്ത തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരെയും അവർക്ക് അള്ളാഹു എല്ലാ തരത്തിലുള്ള അനുഗ്രഹം കൊടുക്കട്ടെ. ആ കൂട്ടം നമ്മളിൽ പെടുത്തു മാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ഏരിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉദ്ഘാടകൻ എം പി, ആദരണീയ എം എൽ എ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ഗ്രാമപഞ്ചായത്ത് അംഗം, പ്രിയമുള്ള പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാനിയായ യോഗാധീശൻ, വേദിയിരിക്കുന്ന മതപണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട എം എൽ എ, ഈ ഗ്രൗണ്ടിൽ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളെ, മതപണ്ഡിതന്മാരെ, എൻ്റെ നാട്ടുകാരെ, മുസ്ലിം സമുദായത്തിൽ നിന്നുകൊണ്ട് പഠിച്ച് വലിയവരൊക്കെ ആയുകയും മുസ്ലിം സമുദായത്തെ മറക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമുക്ക് പല സ്ഥലങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ദ്വിവേദി ഉദ്ഘാടനം ചെയ്യാനെത്തിയ കൃഷദീപ് എം പിയും ഡോക്ടർ പി പൂക്കുഞ്ഞിക്കോയ സാഹിബ് അവർക്കളെ, സുവനീർ പ്രകാശനത്തിനായി എത്തിയ ബഹുമാനപ്പെട്ട കെ എസ് ഷാഹുൽ ഹമീദ് രാജ സാഹിബ് നാഗൂർ, സുവനീർ സ്വീകരിക്കുന്നതിനായി എത്തിയ ബഹുമാനപ്പെട്ട കെ എം ശംസുദ്ദീൻ മാനേജർ ഇലാഹിയ പബ്ലിക് സ്കൂൾ മൂവാറ്റുക, സി ഡി പ്രകാശനത്തിനായി എത്തിയ കെ ബി ഷെയ്ഖ് ഖോയാതങ്ങൾ അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, സി ഡിയുടെ പ്രകാശനം സ്വീകരിക്കാനായി എത്തിയ ബഹുമാനപ്പെട്ട എ ഡി സി കുഞ്ഞിമോൻ കളമശ്ശേരി, മറ്റു വേദിയിലിരിക്കുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സർവസ്തുതിയും സർവലോക സംരക്ഷകനായ അള്ളാഹുവിന് മാത്രമാകുന്നു. അന്ത്യപ്രവാചകരായ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ അനുജര വൃന്ദങ്ങളിലും അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷവും എല്ലായ്പ്പോഴും വർഷിക്കുമാറാവട്ടെ. ഇന്ന് ഏത് മേഖലയിൽ നോക്കിയാലും അനർഹര് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. യോഗ്യരല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും നടപ്പിൽ വരുത്തുന്നതും. യോഗ്യരല്ലാത്തവർ, ഇരിക്കാൻ പാടില്ലാത്തവർ ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ ഇരുന്ന് നിയന്ത്രിക്കാനുള്ള അധികാരമില്ലാത്തവർ നിയന്ത്രിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി, കൽപ്പിക്കാനുള്ള യാതൊരു അധികാരവും അവകാശവും ഇല്ലാത്തവർ കൽപ്പിക്കാനുള്ള രംഗത്തേക്ക് ഇറങ്ങി, മൂക്കില്ലാത്ത രാജ്യത്തെ മുറിമൂക്കന്മാര് രാജാക്കന്മാരെന്ന് പറയുന്നത് പോലെ ദീനിന്റെ മേഖലകളിൽ പോലും യാതൊരു യോഗ്യതയുമില്ലാത്തവർ ദീന് കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ പ്രത്യേകമായ ചുറ്റുപാടിൽ വിശേഷിച്ചും പണ്ഡിത തലമുറ ഒന്ന് ശരിക്ക് കണ്ണു തുറക്കേണ്ടത് തന്നെയുണ്ട്. നമ്മുടെ കേരള ഗവൺമെന്റ് ഏതെങ്കിലും ഒരു തസ്തികയിലേക്ക് ഒരാളെ നിയമിക്കുകയാണെങ്കിൽ അയാളുടെ തസവുഫിന്റെയും അയാളുടെ ആത്മീയമായ ബലവും കൂടെ ഒന്ന് പരിഗണിച്ചു പോയാൽ നമ്മുടെ ഈ കേരളക്കരയിൽ അഴിമതി പരിപൂർണമായി ഇല്ലാതാക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ വെറുതെ ഇരുന്ന് ചിന്തിച്ചു പോകാറുണ്ട്. നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ 10 മുസ്ലിം ന്മാരെ നിശ്ചയിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ദീനിന് ഏറെ ഭീഷണിയായിട്ടുള്ളത്. പണ്ടൊരാള് സൗദിയിൽ പോയത്രേ, അയാള് ഒരറബിയുടെ കീഴിൽ, അതിനാരുടെയും ശിപാർശ ഈ പണ്ഡിത സമൂഹത്തിന് വേണ്ട എന്ന് തിരിച്ചറിയണം. അങ്ങനെ ആർജവമുള്ള ഒരു പണ്ഡിത സംഘടനയും ഒരു പണ്ഡിത സഭയുമാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് ആകെ കൂടി വരണം എന്ന് ആഗ്രഹമുള്ളതും പ്രതീക്ഷിക്കുന്നതും. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, അത്തരം ആർജവത്തോടുകൂടെ അള്ളാഹുവിന്റെ ദീന് കൈകാര്യം ചെയ്യാൻ വളർന്നു വരുന്ന പണ്ഡിതന്മാർക്ക് സാധിക്കും.
സ്ഥാപിക്കുമാറാവട്ടെ എന്നും നിലവിലുള്ള പണ്ഡിത സഹോദരങ്ങൾക്ക് മുഴുവനും ഈ ആർജവം അല്ലാഹു തിരിച്ചു കൊടുക്കുമാറാവട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഈ പണ്ഡിത സമൂഹത്തിന് സർവവിധ ആശംസകളും നന്മകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ നൂറുൽ ഇർഫാനിന്റെ സാരഥികൾക്ക് എല്ലാവിധ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിൽ സാധുക്കളോടൊപ്പം പണ്ഡിതന്മാരോടൊപ്പം ഒരല്പസമയം ചെലവഴിക്കാൻ അവസരം നൽകിയത് വളരെ സന്തോഷകരമായ ഒരനുഭവമാണെന്ന് ബോധ്യപ്പെട്ട് അത് ഞാൻ പറയുന്നതോടൊപ്പം തന്നെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം എന്റെ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ദുആ ചെയ്യണേ എന്ന വസീയത്തോടുകൂടെ റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇൽമിന്റെ എല്ലാ വശങ്ങളും ഗൃഹസ്ഥമാക്കി ഹൃദിസ്ഥമാക്കി അതിന്റെ ശരിയായ അർത്ഥത്തിലും ഭാവത്തിലും നാഫിയായ ഇൽമിന്റെ രൂപത്തിൽ ദീൻ മറ്റ് സമൂഹങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ പ്രാപ്തരായ പണ്ഡിത സമൂഹമേ. പണത്തിന്റെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹം അത് തന്ന നമ്മുടെ ഇതിന്റെ അധികാരികളോട് ഇതിന്റെ കാര്യകർത്താക്കളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ ഒരവസരം എനിക്ക് പ്രസംഗിക്കാനും നിങ്ങളോട് സംസാരിക്കാനും തന്നൊരവസരം പണച്ചതന്ത്രാൻ എനിക്ക് തന്നതിന് അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും അറഹമുറാഹമായി തമ്പുരാൻ അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അവസാനിക്കുന്നു. വർഷങ്ങളോളമായി ഈ പ്രദേശത്ത് ഇൽമിന്റെ ശോഭ പ്രചരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് നൂറുൽ ഇർഫാൻ ആർമി കോളേജ്. എറണാകുളം ജില്ലയിൽ ധാരാളം ഇസ്ലാമിക സ്ഥാപനങ്ങൾ, മത ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമുണ്ടെങ്കിലും ഈ മഹത്തായ സ്ഥാപനത്തിന് ഒരു പ്രത്യേകത സാദാത്തുക്കളിൽ പ്രമുഖനായ ആത്മീയ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന മന്ദിരായ സയ്യിദ് കെ പി ശിഹാബുദ്ദീൻ പോയ തങ്ങളുടെ സാന്നിധ്യം, അതുകൊണ്ട് തന്നെ ഇതര സ്ഥാപനങ്ങളിൽ വെച്ച് ഈ സ്ഥാപനം എന്തുകൊണ്ടും ശ്രദ്ധേയമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മതങ്ങളും അവിടുത്തെ സഹാബത്തുമുള്ള ആ ഉത്തമ നൂറ്റാണ്ടുകളായ ആ കാലഘട്ടത്തിലെ മഹോന്നതന്മാരായ നേതാക്കൾക്ക് ലഭ്യമായ പ്രതിഫലം ഈ സമുദായത്തിന്റെ അവസാനം വരാനിരിക്കുന്ന ഒരു വിഭാഗത്തിന് ഈ സമുദായത്തിന്റെ അവസാനം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ആ കാലഘട്ടം ഈ കാലഘട്ടമാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മൂന്നാമത്തെ വിശേഷണത്തിൽ നമ്മളെല്ലാവരും മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ അധിഷ്ഠിതമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ജീവിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്നും പണ്ഡിത ബിരുദം നേടിക്കൊണ്ട് ഇറങ്ങുന്ന ഇർഫാനികളോട് വളരെ വിനയത്തോടുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ് ഈ മഹത്തായ സമ്മേളനത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വിവരിക്കുന്നില്ല, പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ചുരുക്കി പറയാം, ആദ്യമായിട്ട് എന്റെ മനസ്സിൽ വന്ന് തൗഹീദ് ഈ ഏക ദൈവത്വം, തൗഹീദിൽ ഒരുപാട് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും, പക്ഷെ ചുരുക്കി പറഞ്ഞാൽ ഏക ദൈവത്വം തൗഹീദ്, ഇത് ഇതിന് മുമ്പ് ഏതെങ്കിലും മതത്തില് ഇത്ര വിസ്തരിച്ച് ഇത്ര നല്ല കൺവിൻസിംഗ് ആയിട്ട്
വേറൊരു മതത്തിൽ കണ്ടതായിട്ട് അവസരമില്ല. ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ പറയാൻ പറ്റും. ഖുർആനിൽ തന്നെ എവിടെയൊക്കെയാണ് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ ഒരു എന്നെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കാരണം ഇസ്ലാമിൽ പ്രധാനമായിട്ട് പറഞ്ഞ തൊഹീദ് എന്നാണ്. ആ മഹാസംഭവത്തെ സംഭവത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴും അതിന്റെ വളരെ 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 ഗ്രാഹ്യമായ വളരെയധികം നല്ല വളരെ ആഴത്തിലുള്ള അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് പിന്നൊരു ഇസ്ലാമിനൊരു പ്രത്യേകത. രണ്ടാമതായിട്ട് എന്നെ അട്രാക്ട് ചെയ്തത് മാനവ ഏകത്വം. മാനവ ഏകത്വം ഇത് 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 വളരെയധികം സ്ഫോടകാത്മകമായ ഒരു ഒരു ഫിലോസഫിയാണ് മാനവ ഏകത്വം. അതായത് ഒരു മനുഷ്യന്റെ സൃഷ്ടാവ് ഈ ലോകത്തുള്ള എല്ലാവരുടെയും സൃഷ്ടാവ് ഒന്നാണ്. അല്ലെങ്കിൽ ഈ ലോകം അപ്പൊ നമ്മുടെ എല്ലാ ലോകത്തുള്ള എല്ലാവരെയും സൃഷ്ടിച്ച ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരുടെയും ആദ്യ പിതാവ് ഒരാളാണെങ്കിലും പിന്നെ ഇതിനേക്കാൾ വലിയ ഏകത്വം എന്താ, ഇതിനേക്കാൾ വലിയ തിയറി എന്താ വേറെ ഉള്ളത്? പിന്നെ എന്തുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അടിക്കുന്നു? എന്തുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വാശി പിടിക്കുന്നു? എന്തുകൊണ്ട് ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ ഇതെങ്കിലും കാണുമായിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു തെങ്ങിന് നല്ല മാർഗത്തിൽ ജീവിക്കുവാനും മരിക്കുവാനും സഹായിക്കട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നല്ലതായി ഒരു അമലായി സ്വീകരിക്കട്ടെ. നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഭാവങ്ങളും ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم آتِه الوسيلة والفضيلة والبر والتوفيق الذي وضعته مقاما محمدا الذي وعدته ولا تخذنا يوم القيامة من الناس. اللهم إلى أبواب من الأنبياء والأنبياء والعلماء والشهداء والكفار الصديق والصديق خصوصا منهم إلى حد الشيخنا وفنا غوث العالم سيد محيي الدين عبد القادر الجيلاني قدس الله إلى حد الشيخنا وسندنا ولي نعمتنا لا أهدف الله غوثم ولانا عبد القادر السيد محمد إلى الدين الأجر وسجيل القاضي السوفي النوري قدس الله وإلى حد الشيخنا وقدوتنا سيد محمد كمال الدين القاضي السوفي قدس الله عزيزا وإلى حضراتني مشايخنا وإلى حضراتني أساتذتنا وإلى حضراتني آبائنا وأمهاتنا لحضراتني أبنائي اللهم زدهم شرفا من لا شرفهم وفضلا من لا فضلهم اللهم أطب علينا من دينهم يا رب العالمين اللهم انصرنا بنصرتهم اللهم احمينا بحمايتهم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمسلمات الأحياء منهم الأموات إنك مجيب الإجابة في أصحاب الحجر آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم الحمد لله رب سيد محمد جلال الدين القاضي الصوفي النوري قدس الله صلاته العزيز مهان الرد وفاته هذا الكيد انه وفاته معنا ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫാത്തിമ ബിദ്അത്തു മിന്നി, ഫാത്തിമ എന്റെ കഷ്ണമാണ്, എന്നിൽ നിന്നൊരു കഷ്ണമാണ് ഫാത്തിമ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനോട് കൂട്ടത്തിൽ അതിന് ജന്നാത്തിനായി വിരുമിച്ചു കൂട്ടുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പാഠങ്ങൾക്ക് അള്ളാഹു തആല ആഫിയത്തും ആരോഗ്യവും ശബ്ദവും അതുപോലെ എല്ലാ നടക്കും അള്ളാഹു തആല തോഫീഖും ഹിദായത്തും നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയന്ന ശബല്ല മൗലി മുഹദദതുഹ വകുല്ല മുഹദദതിൻ ബിദഅ വകുല്ല ബിദഅത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا صدق الله العلي العظيم من لم يعرف حق العترة والأنصار فهو لإحدى ثلاث إما منافق وإما لزنية وإما لغير طهور صدق رسوله النبي الأمين ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن أبطأت غارة الأرحام وابتعدت عنا فأسرع شيء غارة الله يا غارة الله حرص السير مسرعة നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുന്നുവെങ്കിൽ ഫിർദൗസിനെ ചോദിക്കുക, ഞാൻ അവിടെ ഉണ്ടാവും, നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ചുകൊണ്ട്, സഹാബാക്കളോട് ഒരുമിച്ചുകൊണ്ട്, അമ്പിയാക്കൾ മുർസലീങ്ങൾ ഔലിയാക്കൾ സാലിഹീങ്ങൾ സുഹദാക്കൾ സുലഹാക്കൾ ഒരുമിച്ചുകൊണ്ട് ജന്നത്തിൽ ഫിർദൗസിൽ സുഖം കൊള്ളുന്ന സാലിഹീങ്ങളിൽ അള്ളാഹു നിന്നെയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യമാർ മക്കളെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുദീർഘമായ ഒരു മുഖപ്രസംഗം കൂടാതെ തന്നെ ഇൻഷാല്ലാ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സമയം ഇടുങ്ങിയത് കൊണ്ട് 9 മണിക്ക് തുടങ്ങണമെന്ന് ഉദ്ദേശിച്ചിരുന്ന നമ്മുടെ ഈ പ്രോഗ്രാം സമയം 10 മണി കഴിഞ്ഞിട്ട് 10:45 അടുത്ത സമയത്താണ് തുടങ്ങാൻ സാധിച്ചത്. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം കൊണ്ട് മാത്രം മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിലും സാലിഹികൾ, സജ്ജനങ്ങൾ, സാദാത്തുകൾ, അവരെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവരുടെ വഫാത്ത് മാത്രം, വഫാത്തിനോട് അനുബന്ധമായ വിഷയങ്ങൾ മാത്രമാണ് ഈ പാട്ടിൽ തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ടാണ് അപ്പൊ ഇൻഷാല്ലാഹ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, സമയം വൈകിപ്പോയതിന്റെ പേരിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻഷാല്ലാഹ് നമുക്ക് കഴിയുന്നത്ര പാടി നല്ല വിശദീകരിച്ച്, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ വിശദീകരിച്ച് നമുക്ക് പിരിയാം. റഹ്മുർ റഹീമീനായ തമ്പുരാൻ നല്ല കാര്യത്തിനെല്ലാം നമുക്ക് തോഫീഖ് ചെയ്യുമാറാകട്ടെ.
வருதாய பேரியோனே இரவகல் புகழ்ந்தே பதவியார் நபியாரில் சலவாத்தும் மொழிந்தே சுருகாலே சலமும் முத்ததில் சேஷம் நெவிந்தே சுகிருதப்பூ சஹபாலும் இத்திரத்தில் நெவிந்தே குருதத்தால் பல சீராகளில் நின்னும் எடுக்கை கூறி கவி தீர்ப்பான அருளெண்ணில் மல்லிக்கை அறிமப்பூ நபி பூலோகமில் நின்று மறஞ்சே அதிர்விட்டே துரிதத்தால் அபுல் ஹசன் கரஞ்சே கரஞ்சி கொண்டிர பகல் ஒரு போலே மூஷித்து கருணரா நபி மூலநகர்த்து நாள் கஷித்து பறையும் பாத்திமா தீவி நுபுவத்தின் மரத்தே பகுமான பழம் என்று ஒரு பவுலில் திரித்தே பெரியோரே ஈர பகல் புகழ்ந்தே பதவியார் நெடியாரில் சலவாத்தும் மொழிந்தே சுருஆலே சலாமும் முத்ததில் சேஷம் நெபிந்தே சுகிருதப்போ சஹபாலும் இத்திரத்தில் நெபிந்தே குருதத்தால் பாலே சீராகளில் நின்னும் எடுக்கை கூறி கால தீர்ப்பானாருள் என்னில் மாறிக்கை அறிமப்போ நெபி பூலோகமில் நின்று மறஞ்சே அதில் விட்டே துரிதத்தால் அபுல் ஹசன் கரஞ்சே கரஞ்சங்கொண்டிர பகல் ஒரு போல மூஷித்து கருணராம் நெபி மோளான கொடுத்து நாள் காஷித்து பொறையும் நுபுவத்தின் மரத்தே பகுமான பழம் என்று ஒரு கவுலு திரித்தே சாதாரண ஏதொரு காரியமும் தொடங்குന്നത് ബിസ്മിയും ഹന്തും കൊണ്ട് തുടങ്ങണമെന്ന് ഇസ്ലാമിന്റെ അധ്യാപനമാണ്. കുല്ലു അംദിൻ ദീബാലിൽ ലം യുബദഉ ബിസ്മില്ലാഹി ഫഹുവ അഖതഉ ഔ അജദഉ ഖാല റസൂലുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങപ്പെടാത്ത എല്ലാ കാര്യങ്ങളും അപൂർണമാണ്, അല്ലെങ്കിൽ അത് ശേഷിയില്ലാത്തതാണ്, തളർവാദം പിടിച്ച പോലുള്ളതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ വുദു എടുക്കാൻ വേണ്ടി പോകുമ്പോഴും അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ആരംഭിക്കുമ്പോഴും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴും എന്നല്ല, ഏതൊരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിലും എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങും. കാരുണ്യവാനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നു, ഞാൻ ഉണ്ണുന്നു, ഞാൻ ഉറങ്ങുന്നു, ഞാൻ എഴുതുന്നു, ഞാൻ കുടിക്കുന്നു, ഞാൻ കിടക്കുന്നു, ഞാൻ പിടിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ വുദു ചെയ്യുന്നു, ഞാൻ എഴുതുന്നു, ഞാൻ വായിക്കുന്നു, എല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബാ ഹർഫ് ജറു എന്ന് പറയും. സാധാരണ മുത്താദിങ്ങൾ തുടങ്ങുമ്പോ ബാ ഹർഫ് ജറു എന്ന് പറയും. ഇത് ബാ ഹർഫ് ജറു നമുക്കല്ലേ ആരോ പറഞ്ഞ മാതിരി ബാ ഹർഫ് ജറു. എന്ത് ബാ ഹർഫ് ജറു? ബാ ഹർഫ് ജറു എന്ന് പറയുമ്പോ ആ ജറിന്റെ ഹർഫിന്റെ മുത്താഅല്ലഖ് മറ്റൊന്ന് വേണം. ആ മുത്താഅല്ലഖ് എന്താണെന്ന് നോക്കിയാൽ കാണൂല. അവ മുത്താഅല്ലഖ് മഹദൂഫാണെന്ന് പറയും ഉസ്താദന്മാര്, കളയപ്പെട്ടതാണ്. അതായത് ബിസ്മില്ലാഹി അബ്ദഉ, അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൃത്യം ആരംഭിക്കുന്നു. അങ്ങനെ ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരു കാര്യവും തുടങ്ങണം. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷൈഖുന റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ആ മാപ്പിളപ്പാട്ടിന്റെ ഈരടികളിലൂടെ മുസ്ലിം സമൂഹത്തിന് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗാവസരത്തിലുള്ള ആ ചരിത്രം തുടങ്ങുന്നു. ഫർദായേ പേരിയോനെ ഇരപകൽ പുകഴ്ന്തേ പദവിയേർ നബിയാരിൽ സലവാത്തും മൊളിന്തേ സുർആലേ സലാമും മുത്തതിൽ ശേഷം നബിന്റെ സുഹൃതപ്പൂ സഹബാലും ഇത്തിറത്തിൽ നബിന്റെ കുറുത്തത്താൽ പല സീറകളിൽ നിന്നും എടുക്കൈ കുറി കവി തീർപ്പാനരുളെന്നിൽ മലിക്കൈ അരിമപ്പൂ ൂലോകമിൽ നിന്ന് മറഞ്ഞേ അതിർവിട്ടേ
ദുരിതത്താൽ അബുൽ ഹസൻ കരഞ്ഞേൻ. ബിസ്മിയും ഹന്ദും പറഞ്ഞതിന് ശേഷം ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ അനുഗ്രഹീതരായ കുടുംബത്തിന്റെയും ഇസ്റത്ത് സഹാബികൾ മറ്റുള്ള എല്ലാ ബന്ധുക്കളുടെയും പേരിൽ സലാത്തും സലാമും പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടെ പല ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുമായിക്കൊണ്ട് ഞാൻ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന്റെ ഈ ചരിത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിന് ഞാൻ ഒരു കോർവയാക്കുകയും ചെയ്തിരിക്കുകയാണ്. അള്ളാഹുവേ, ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇതിനെ പൂർത്തീകരിക്കാൻ നീ എനിക്ക് ഉദവി തരണമേ എന്നും പറഞ്ഞ് ഒരു പ്രാർത്ഥനയോടുകൂടെ ശേഖുന തുടരുന്നു. അരിമ പൂനബി ഭൂലകമിൽ നിന്ന് മറഞ്ഞ് അതിർവിട്ടേ ദുരിതത്താലുൽ ഹസൻ കരഞ്ഞ് കരഞ്ഞു കൊണ്ടിരപകൽ ഒരു പൊലെ മൂഷിത്ത് കരുണരാം നബി മോള നതർത്ത് നാൾ കശിത്ത്. ആരായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകൻ അവര് സ്വന്തം തങ്ങളുടെ ശരീരത്തെക്കാളും തങ്ങളുടെ ജീവനേക്കാൾ പോലും സ്നേഹിച്ചു പോയ ആനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കഴിഞ്ഞപ്പോൾ സങ്കടം താങ്ങാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുത്തെ വഫാത്തിനോടനുബന്ധിച്ചുള്ള ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ചില സഹാബികൾ അതോടുകൂടി റസൂലുള്ളാഹി മരണപ്പെട്ടു വഫാത്തായി എന്ന് കേട്ടപ്പോ തന്നെ ചിലർ അന്ധരും മൂകരും ഭദിരരുമായ പോലെ സംസാരമില്ലാതെയായിപ്പോയി, ചെടി കേൾക്കാത്തവനെ പോലെയായിപ്പോയി, നടക്കാൻ വയ്യാത്തവനെ പോലെ തളർന്നിരുന്നു പോയി. എന്തുകൊണ്ട്? അവർ അത്രയധികം മുഹമ്മദ് മുസ്തഫയെ സ്നേഹിച്ചു. അടിയാർ തങ്ങൾ അതിലൊരു മെമ്പറായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് അടക്കമുള്ള സഹാബികൾ മുഴുവനും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിൽ വേദനിച്ച് 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 അതിന്റെ ഏറ്റവും വലിയ കയ്പുനീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷേ അലി ആര് തങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. എന്ത്? ആയിഷ ബീവി എപ്പോഴും പറയും, കഅന്ന മശിയത്തഹ മശിയത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബീവി നടന്നു വരുന്നത് കാണുമ്പോൾ റസൂലുള്ള വരുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. ഫാത്തിമ ഒരിടത്തിരുന്ന് സംസാരിക്കുന്നത് കണ്ടാൽ റസൂലുള്ള ഇരുന്നു കൊണ്ട് സംസാരിക്കുക നോട്ടവും ഇരുത്തവും നടത്തവും കിടത്തവും എല്ലാം എല്ലാം മുഹമ്മദ് മുസ്തഫയുടെ തനി പകർപ്പായിരുന്നു. അതുകൊണ്ട് അലിയാർ തങ്ങൾക്ക് ഒരു വലിയ ആശ്വാസം അവിടെയായിരുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കണ്ടുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സംസാരം തൊടുത്തന്ന് തിരുപാഹ നബിയാരും മുരതന്ന് പുലങ്കും പൊന്മണി ഓളേ വിഹത്ത് നാല് വെള്ളി ഉടനൊരു ശീർപ്പാൽ മൂടിയും നീരി മീനുക്കി ഒറ്റ കലാമും ഊരത്തില്ല എന്ന നോക്കി. എന്തേ ഫാത്തിമ നീ എന്നോട് മിണ്ടാത്തത്? നീ എന്തേ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? നീ എന്തുകൊണ്ട് എന്നോട് സാധാരണ നിലയിലുള്ള ഒരു പെരുമാറ്റം നിന്നിൽ നിന്ന് കാണുന്നില്ല? എന്നോട് വല്ല വെറുപ്പും സംഭവിച്ചു പോയെങ്കിൽ ക്ഷമിക്കണം. പറയൂ ഫാത്തിമ, എന്ത് സംഭവിച്ചു? തടിതങ്ക പൂവി ഊരത്ത് യാദൗജി ഞാനെ തരുളിൽ നീരസിച്ച് തല്ലാകൂളിർമത്തേനെ. പ്രിയപ്പെട്ടവർ, അങ്ങയോട് യാതൊരു വിദ്വേഷവും എനിക്കില്ല, അങ്ങയോട് ഒരു രൂപത്തിലുള്ള വെറുപ്പും എനിക്കില്ല. പിന്നെ എന്തേ ഫാത്തിമ? അതെ, ഒരു വിരുന്ന് പോകാനുണ്ട്, ചെറിയൊരു വിരുന്നിനു വേണ്ടി പോകാനുണ്ട്. അതിന്റെ പേരിലാണ് മക്കളെ ഞാൻ ഒരുക്കുന്നത്. അതരമായ നബി തന്റെ മരണ കാരണമാകുന്ന ആ പനിയുടെ ഏറ്റവും മൂത്ത ഒരു അവസരത്തിൽ മകളെ വിളിച്ചു, ഫാത്തിമാനെ വിളിച്ചു. മോളെ
വാ അടുത്തിരുന്നു, ഇങ്ങോട്ട് അടുത്തിരുന്നേ, അടുത്തിരുന്നു, എന്നോട് ചേർന്നിരുന്നേ, തങ്ങളോട് ചേർന്നിരുന്നു, മുഹമ്മദ് മുസ്തഫായോട് ചേർന്നിരുന്നു. ബീബി ഫാത്തിമത്ത് സുഹ്റ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലാകുന്നതിന്റെ പ്രിയപ്പെട്ട ഉപ്പായുടെ ദേഹത്തോട് ഒട്ടിച്ചേർന്നിരുന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ കാതിൽ എന്തോ സ്വകാര്യം പറയുന്നത് ആയിഷ ബീബി അപ്പുറത്തിരുന്നു കൊണ്ട് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അലിയാറ് തങ്ങൾ ഉണ്ടായിരുന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഉണ്ടായിരുന്നു, മറ്റു പലരും ഉണ്ടായിരുന്നു. ഹദീസുകളിൽ കാണാൻ കഴിയും. അങ്ങനെ ബഹുമാനപ്പെട്ട നബിന്റെ പ്രിയപ്പെട്ട പുത്രിയോടെന്തോ അടക്കം പറഞ്ഞു. അടക്കം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷ നേരം പ്രകാശപൂരിതമായ ഫാത്തിമയുടെ മുഖം വിവർണമായി, ഫാത്തിമയുടെ മുഖം കരുത്തിരുണ്ടു പോയി, ഫാത്തിമയുടെ മുഖത്ത് സങ്കടത്തിന്റെ കരുതയൽ വീണു തുടങ്ങി. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണടങ്ങളിൽ നിന്ന് കണ്ണീരുകൾ ഒഴുകുന്നത് കണ്ടപ്പോൾ ആയിഷ ബീബി അമ്പരന്നു പോയി, എന്തം വിട്ടിരുന്നു പോയി. എന്താണ് പെട്ടെന്ന് ഒരു ഭാവമാറ്റം ഫാത്തിമയിൽ കാണുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ എന്തോ എന്ന് പറഞ്ഞത് സങ്കടകരമായ വൃത്താന്തമായത് കൊണ്ടാണല്ലോ ഫാത്തിമയുടെ മുഖം വിവർണമായിരിക്കുന്നത്. അതെന്തായിരിക്കും? ബഹുമാനപ്പെട്ട ആയിഷ ബീബി വിളിച്ചു, മോളെ നീ ഇങ്ങോട്ടൊന്ന് വരുമോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിരുത്തിക്കൊണ്ട് ആയിഷ ബീബി ചോദിച്ചു, മോളെ ഉപ്പ എന്താ നിന്നോട് പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു റസൂലിന്റെ കരളിന്റെ കഷ്ണമായ ബീബി ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹാ പറയുന്നു, ആയിഷ എന്നോട് നിങ്ങളെ കാര്യം അന്വേഷിക്കരുത്, എന്റെ ഉപ്പ എന്നോട് സ്വകാര്യം പറഞ്ഞത് നിങ്ങളോട് ഞാൻ പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ ഉപ്പ എന്നോട് രഹസ്യം പറഞ്ഞതാണത്. ഇത് പറഞ്ഞപ്പോൾ ഫാത്തിമയെ അല്ലാഹു റസൂല് വീണ്ടും വിളിച്ചു, രണ്ടാമതും വിളിച്ചു. ഫാത്തിമയുടെ കാതിൽ വീണ്ടും അടക്കം പറഞ്ഞു. രണ്ടാമതും അടക്കം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫാത്തിമയുടെ മുഖമിത പണ്ടത്തെക്കാളും ഉപരി സന്തോഷം കൊണ്ട് വളരെ ആഹ്ലാദം കൊണ്ട് ചിരിക്കുന്നതായി പുഞ്ചിരി തൂകുന്നതായി കണ്ടു. എന്തോ ഒരു സന്തോഷകരമായ വൃത്താന്തം അല്ലാഹു റസൂല് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ആകട്ടെ, അക്കാര്യം എന്തായിരുന്നു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഫാത്തിമ ബീവി പറയുന്നു, ആദ്യം എന്നോട് എന്റെ ഉപ്പ പറഞ്ഞത് എന്താണെന്നറിയുമോ? മഹാനായ മലക്ക് ജിബ്രീൽ എല്ലാ കൊല്ലവും എന്നെ സമീപിക്കും, ഓരോ കൊല്ലത്തിലും റമദാൻ മാസത്തിൽ എന്നെ സമീപിച്ചുകൊണ്ട് ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ ഇറങ്ങിയിട്ടുള്ള ഭാഗം മുഴുവനും എനിക്ക് ഓതി കേൾപ്പിക്കും, എന്നെ കൊണ്ട് അങ്ങോട്ടും ഓതി അങ്ങോട്ട് കേൾക്കും. അങ്ങനെ എല്ലാ കൊല്ലവും ഒരു തവണ ചെയ്യുമ്പോ ഇക്കൊല്ലം എന്നോട് രണ്ട് തവണയാണ് ഓതി കേൾപ്പിച്ചത്. മാത്രമല്ല മോളെ, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഭൂമിയിൽ ഖുർആനെ സ്ഥാപിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്തിൽ മനുഷ്യവർഗത്തിനിടയ്ക്ക് ഖുർആനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങേണ്ട സമയമായിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ എന്റെ ഉപ്പ മരിക്കാറായല്ലോ, എന്റെ ഉപ്പ ഭൂമിയോട് വിട പറയാനായല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് സങ്കടം താങ്ങാൻ കഴിയാതെ ഞാൻ കരഞ്ഞു പോയതാണ്. രണ്ടാമത് കരയുന്ന എന്നെ വിളിച്ചുകൊണ്ട് എന്റെ ഉപ്പ രണ്ടാമതും സ്വകാര്യം പറഞ്ഞത് എന്താണെന്നല്ലേ? മോളെ നീ വിഷമിക്കണ്ട, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്റെ ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് ചേർന്നത് നീയായിരിക്കും, മുഹമ്മദ് മുസ്തഫ.